അയ്യോ ഇതെന്താ ഈ കേൾക്കുന്നേ ആലത്തൂരിലെ പ്രശസ്തമായ ഒരു ബാറാണ് ഗായത്രി ആ ഗായത്രി ബാറിലെ ഒരു മുൻ ജീവനക്കാരന്റെ തുറന്ന പറച്ചിലാണ് ഇപ്പോൾ തവനൂരിലും പരിസര പ്രദേശങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത് അതെന്താണെന്ന് അറിയണ്ടേ ഗായത്രി ബാറിലെ ഒരു സ്ഥിരം കസ്റ്റമറെ അവർക്ക് നഷ്ടപ്പെട്ടു അത്രേ ആ കസ്റ്റമർ വെറും കസ്റ്റമർ അല്ല ഒന്നൊന്നര കസ്റ്റമർ ആയിരുന്നു മൂക്കറ്റം കുടിച്ച് ബേളം ഉണ്ടാക്കുകയും തല്ലുണ്ടാക്കി അടിമേടിക്കുകയും ചെയ്യുന്ന തനിപ്പോക്രി ആ കുടിയൻ ആരാണെന്ന് അറിയണ്ടേ അതാണ് സാക്ഷാൽ തവനൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി നന്മമരം ഫിറോസ് കുന്നംപറമ്പിൽ ഇയാൾ എങ്ങനെയാണ് നന്മമരം ആയതെന്നാണ് ഗായത്രി ബാറിലെ ജീവനക്കാരൻ മാത്രമല്ല ബാറിൽ കുടിക്കാൻ വരുന്നവരും മറ്റുള്ളവരും എല്ലാം ചോദിക്കുന്നത് മദ്യം ഇസ്ലാമിയന് ഹറാമാണ് കുടിച്ച് കൂത്താടി നടന്നിരുന്ന ഈ നന്മമരം ഒരു ഇസ്ലാമിയനാണോ എന്ന് പോലും തവനൂരുകാർ ചോദിക്കുന്നു ബാറിലും ആലത്തൂരിലും പുട്ടു എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത് കുടിച്ച് കൂത്താടി തല്ലുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കേസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ബാറിലെ മുൻ ജീവനക്കാരൻ പറയുന്നത് ഇയാളുടെ പോലീസ് കേസുകൾ ഒത്തുതീർത്തിരുന്നത് ലീഗിൻ്റെ നേതാക്കളായിരുന്നെന്നും ഇയാൾ എന്നാണ് കോൺഗ്രസ് ആയതെന്നുമാണ് പലരുടെയും ചോദ്യം ഈ നന്മമരം പട്ടുവിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബാറിലെ മുൻ ജീവനക്കാരൻ പറയുന്നത് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല വെറും പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ പട്ടു ചുമ്മാതെയാണോ പാവങ്ങളായ രോഗികളെ പറ്റിച്ച് നടക്കുന്നത് തവനൂരിൽ മത്സരിക്കാൻ വന്നപ്പോഴാണ് ഇയാളുടെ തനിനിറം പുറത്തു വന്നത് ഇയാളെ അറിയാവുന്ന ആലത്തൂരുകാരും മറ്റും പറയും ഇയാളുടെ യഥാർത്ഥ രൂപവും ഭാവവും സ്വഭാവവുമല്ല ഈ ആട്ടിൻതോലിട്ട പട്ടു എന്ന നന്മമരം ആരെയും എപ്പോഴും എങ്ങനെയും പറ്റിക്കാൻ ഒരു മടിയും കാണിക്കാത്തവനാണെന്നാണ് പഴയ സുഹൃത്തുക്കൾ വരെ പറയുന്നത് ഇയാളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസിന്റെ അപജയമാണ് വെളിവാക്കുന്നത് തവനൂരിലേക്ക് പട്ടുവിനെ കെട്ടിയിറക്കി കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത ലീഗുകാരെ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പ് തോന്നുന്നില്ലേ കഷ്ടം എന്ന് പറയാനല്ലാതെ മറ്റെന്തു പറയാൻ